ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൻ കാർണിവൽ. ഇന്ന് നമ്മളൊരു ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത്, പോപ്പ് കേക്ക്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു കപ്പ് മൈദ, അര കപ്പ് തൈര്, കാൽ കപ്പ് എണ്ണ, അരക്കപ്പ് പഞ്ചസാര, പിന്നെ ഒരു അരക്കപ്പ് പാൽ. ഇനി നമുക്കൊരു മിക്സറിലേക്ക് ആദ്യം പഞ്ചസാരയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന എണ്ണയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് തൈരൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാല് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടുന്നത് എടുത്തു വച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുമാണ്. ആദ്യം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ബിസ്ക്കറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിൻ്റെ പകുതി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ക്ലോക്ക് വൈസ്, അതായത് ഒരേ ഒരു ഭാഗത്തിൽ മാത്രമായിട്ട് കറക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ള മിശ്രിതം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ക്ലോക്ക് വൈസ് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാണ്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. കേക്ക് പാനാണ്, ഇതിലേക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എനിക്കിത് വേറൊരു പാനിലും കൂടെ ഒഴിക്കാനായിട്ടുള്ള അത്രയും മിശ്രിതം ഉണ്ടായിരുന്നു. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ നമ്മളതിനകത്ത് ചെറുതായിട്ട് ഓരോ ഒരു ഡോട്ട് ഡോട്ട് പോലെ ഒരു ചെറിയ ദ്വാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ടോപ്പിംഗ് റെഡിയാക്കാം. അതിലേക്ക് കണ്ടൻസ് മിൽക്ക് എടുക്കാം, ഹാഫ് കപ്പ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് ബനാനയാണ്. ഒരു ബനാന നന്നായിട്ട് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്, അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തത്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്രീമും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇത് മിക്സാക്കണം. ഇപ്പോൾ നന്നായി മിക്സായി കഴിഞ്ഞു. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ട് കേക്കിങ്ങിലും നമ്മൾ മിശ്രിതമെല്ലാം ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തത് ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ പൊടിയെല്ലാം മുകളിലൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കണം. ഒരു അരമണിക്കൂർ വെച്ചാൽ സെറ്റായി കിട്ടും. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ആ നമ്മൾ ഇട്ട് വെച്ചിരുന്ന ആ ഡോട്ട്സിലും ആ ദ്വാരത്തിലെല്ലാം ആ മിശ്രിതം ഇറങ്ങി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളിത് പോക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്, അങ്ങനെ പോക്ക് ചെയ്ത് അങ്ങനെ ആ മിശ്രിതം ഒഴിക്കുന്നതുകൊണ്ടാണ് പോക്ക് കേക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.